പ്രിയപ്പെട്ടവരെ, നമ്മൾ മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ തുടർന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ വളരെ നന്നായിട്ട് ബൈബിൾ പഠനത്തെ പിന്തുടരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ വളരെ വേഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മാത്രമേ നമുക്ക് എല്ലാ ദിവസവും ബൈബിൾ സ്റ്റഡി അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റൂ. ഇപ്പോൾ സാവകാശം നിങ്ങൾ പുറകെ കടന്നാൽ നമുക്ക് വീണ്ടും ദിവസങ്ങൾ താമസിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേഗം 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 വചനം പഠിച്ച് മുന്നോട്ട് വരണം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമ്മളിപ്പോൾ ചിന്തിക്കുകയാണ്. മത്തായി 26:17, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാമത്തെ ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പുളിപ്പില്ലാത്ത അപ്പം, പെസഹ, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണെങ്കിലും വേഗം ഒന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. പെസഹ ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചനത്തിൻ്റെ ഓർമ്മയാണ്. പെസഹ തിരുനാൾ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിമോചിപ്പിച്ചതിൻ്റെ ഓർമ്മയാണ്. അപ്പോൾ യഹൂദന്റെ കലണ്ടറിലെ ആദ്യത്തെ മാസമായ നീസാൻ മാസം അഥവാ ആബീബ് മാസം, നമ്മുടെ കലണ്ടറിൽ ജനുവരി മാസം ആദ്യത്തെ മാസമായിരിക്കുന്നത് പോലെ യഹൂദന്റെ കലണ്ടറിലെ 1-ാമത്തെ മാസമായ നീസാൻ മാസം അല്ലെങ്കിൽ ആബീബ് മാസം 15-ാം തീയതിയാണ് ഈ പെസഹ തിരുനാൾ. എന്തിൻ്റെ ഓർമ്മയായ? ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേൽ ജനതയുടെ അടിമത്വത്തിൻ്റെ, ആ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ്. അത് ആദ്യത്തെ മാസമായ നീസാൻ മാസം 15-ാം തീയതി, 1-ാം മാസം 15-ാം തീയതി. അപ്പോൾ ഈ പെസഹ തിരുനാളും ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ഈ പെസഹ തിരുനാളും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളും ഒരുമിച്ചാണ് ഇവർ ആഘോഷിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരാഴ്ച കാലത്തോളം അവർ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കും. അങ്ങനെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് പെസഹ തിരുനാളിൻ്റെ ആഘോഷങ്ങൾ. പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളും ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. ഈജിപ്തിൽ നിന്നുള്ള അടിമത്തത്തിൻ്റെ ആ അടിമത്തത്തിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ ഓർമ്മയാണ് പെസഹ. അപ്പോൾ ഈ പെസഹ തിരുനാൾ എവിടെ ആഘോഷിക്കണം? ഓരോ യഹൂദനും ഓരോ യഹൂദൻ്റെയും കുടുംബത്തിലാണ് ഇത് ആഘോഷിക്കുന്നത്. അപ്പോൾ ഓരോ കുടുംബത്തിലും പെസഹ ഭക്ഷിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തണം. യേശുവിനെ സംബന്ധിച്ചും 12 അപ്പസ്തോലന്മാരെ സംബന്ധിച്ചും അവരവരുടെ വീടുകളിലല്ല അവർ താമസിക്കുന്നത്, ഇവർ ഒരുമിച്ചാണ്. അപ്പോൾ യേശുവും 12 അപ്പസ്തോലന്മാരും ഒരു കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിലുള്ള സഹോദരന്മാർ ചോദിക്കുകയാണ്, നമ്മൾ എവിടാണ് പെസഹ ഭക്ഷിക്കുന്നത്? നമ്മൾ ആരുടെ വീട്ടിലാണ്? അപ്പോൾ ഇതിൻ്റെ ക്രമീകരണങ്ങൾ യേശോ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. 18-ാമത്തെ വാക്യം യേശു പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്ന ആരുടെ അടുത്ത് ചെന്ന് പറയുക, ഗുരു പറയുന്നു എൻ്റെ സമയം സമാഗതമായി, ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുകൂടെ നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും. അപ്പോൾ ഒരു വീട്ടിൽ കർത്താവ് പെസഹ ഭക്ഷിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആളുടെ പേര് പറഞ്ഞിട്ട്, ഇവിടെ പേര് പറയുന്നില്ല, എന്നാൽ മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് മർക്കോസിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ സജ്ജീകൃതമായ വലിയൊരു മാളിക മുറി, മുകളിലെത്തുന്നില്ല. പെന്തക്കുസ്ത നടക്കുന്നതും അന്ത്യത്താഴം നടക്കുന്നതുമെല്ലാം ഈ മുറിയിലാണ്. അപ്പോൾ ആ മർക്കോസിൻ്റെ വീടാണത്, മർക്കോസിൻ്റെ വീടിൻ്റെ മുകളിലെത്തെ നിലയാണത്. അപ്പോൾ ഇത് ഈശോ നേരത്തെ തന്നെ അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ ഇന്ന ആളുടെ അടുത്ത് പോയി അവിടെ ചെന്നിട്ട് പറയുക, ഈ സജ്ജീകൃതമായ വലിയ മാളിക മുറി അവർ കാണിച്ചു തരും. അങ്ങനെ ഈശോയും ശിഷ്യന്മാരും കൂടെ പെസഹ ആചരിക്കാനുള്ള സജ്ജീകരണങ്ങൾ നടത്താൻ ആവശ്യപ്പെടുകയാണ്. ഇനി 19-ാമത്തെ വാക്യം, യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. ഇപ്പൊ ശിഷ്യന്മാർ ചെന്നിട്ട് പെസഹായ്ക്ക് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി. വൈകുന്നേരം 6 മണി കഴിഞ്ഞാണ് പെസഹ ഭക്ഷണം അവർ കഴിക്കുന്നത്, വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ്. അപ്പൊ 20-ാമത്തെ വാക്യം, വൈകുന്നേരമായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ അതീവ ദുഃഖിതരായി, കർത്താവേ അത് ഞാനല്ലല്ലോ
എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പ്രതിവചിച്ചു, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു, എന്നാൽ മനുഷ്യപുത്രനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അവനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു, ഗുരു അത് ഞാനോ? അവൻ പറഞ്ഞു, നീ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ സന്ദർഭം, പെസഹ തിരുനാളിന്റെ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭം, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആഹ്ലാദം അലതല്ലുന്ന ഒരു സന്ദർഭമാണ്. പോയ കാലത്ത് ദൈവത്തിൻ്റെ അതിശക്തമായ കരം തങ്ങളെയും തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെയും അടിമത്വത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് എങ്ങനെ വിമോചിപ്പിച്ച് ഉയർത്തി എന്ന് വരുംകാല തലമുറകൾ ആഹ്ലാദം അലതല്ലുന്ന മനസ്സോടെ ആഘോഷിക്കുന്ന അതീവ ആനന്ദത്തിൻ്റെ തിരുനാളാണ്. യഹൂദന്റെ മൂന്ന് പ്രധാനപ്പെട്ട തിരുനാളുകളായ പെസക, കൂടാര തിരുനാൾ, പെന്തക്കുസ്താം, ഈ മൂന്ന് തിരുനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് തിരുനാളുകളിൽ ഒരു തിരുനാളാണ്. അപ്പോൾ അത്യധികം ആഹ്ലാദം അലതല്ലുന്ന ഈ തിരുനാളിൽ ഇവിടെ അഗാധമായ ദുഃഖത്തിൻ്റെ, സങ്കടത്തിൻ്റെ, വലിയ തീവ്ര വേദനയുടെ ഒരു സന്ദർഭം ഉണ്ടാവുകയാണ്. കർത്താവിൻ്റെ മനസ്സ് മുഴുവൻ ദുഃഖമാണ്, വരാൻ പോകുന്ന സങ്കട ആ ഭാരത്തെക്കുറിച്ചുള്ള ദുഃഖം. ഇനി അത് മാത്രമല്ല, ഈശോ പറയുകയാണ്, നിങ്ങളിൽ ഒരാൾ, ഇത്രമാത്രം ഞാൻ സ്നേഹിച്ച, ഇത്രമാത്രം ഞാൻ വിശ്വസിച്ച, കൂടെ കൊണ്ട് നടന്ന നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 55 സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്നത് പോലെ, എൻ്റെ കൂടെ ഭക്ഷണത്തിനിരുന്നവൻ തന്നെയാണ്, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദാവീദ് വിലപിക്കുന്ന ആ കൂട്ടുകാരൻ ഒറ്റിക്കൊടുത്തതിനെ കുറിച്ചുള്ള ആ പാഠഭാഗങ്ങൾ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ കർത്താവ് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. അപ്പൊ ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർ ഓരോരുത്തരും അതീവ ദുഃഖിതരായി. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, ഇനി അത് വളരെ ശ്രദ്ധിക്കണം, ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. അവർ ചോദിക്കുകയാണ്, കർത്താവേ അത് ഞാനല്ലല്ലോ. ഓരോരുത്തരും വലിയ തീവ്ര വേദനയോടെ അവനോട് ചോദിക്കുകയാണ്, കർത്താവേ അത് ഞാനല്ലല്ലോ, ലോർഡ്, കർത്താവേ. താഴേക്ക് വന്നേ, 25 വാക്യം, അവനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു, ഗുരു അത് ഞാനോ? ഇതാണ് ബാക്കി 11 അപ്പസ്തോലന്മാരെയും യൂദാസിനെയും വ്യത്യാസപ്പെടുത്തിയത്. ബാക്കി 11 അപ്പസ്തോലന്മാരും യേശുവിനെ വിളിക്കുന്നത് കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അധികാരമുള്ളവനെ. കർത്താവെന്ന് പറഞ്ഞാൽ ക്രിയ ചെയ്യുന്നവൻ, കർമ്മം ചെയ്യുന്നവൻ, എൻ്റെ ജീവിതത്തിൻ്റെ അധികാരി, ഓദർ, എഴുത്തുകാരൻ, എൻ്റെ ജീവിതത്തിൻ്റെ ഉടമസ്ഥൻ, അതൊക്കെയാണ് കർത്താവ്. എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഞാൻ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു? അവനാണ് എൻ്റെ കർത്താവ്. ഇപ്പൊ 11 അപ്പസ്തോലന്മാർ യേശുവിനോട് പറയുന്നത് കർത്താവേ, യേശുവിനെ വിളിക്കുന്നത് കർത്താവേ അത് ഞാനല്ലല്ലോ. യൂദാസ് എന്താ വിളിക്കുന്നത്? ഗുരു, ടീച്ചർ, സാറേ. ഇതാണ് സമർപ്പണത്തിലെ വ്യത്യാസം. 11 അപ്പസ്തോലന്മാർക്കുണ്ടായിരുന്ന സമർപ്പണമല്ല യേശുവിനോട് യൂദാസിനുണ്ടായിരുന്ന സമർപ്പണം. അതൊരു ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ബന്ധം മാത്രമാണ്. അധ്യാപക ശിഷ്യ ഗുരുശിഷ്യ ബന്ധം നിസാരമാണെന്ന് ഞാൻ പറയുകയല്ല, മറിച്ച് ഗുരുശിഷ്യ ബന്ധത്തെക്കാൾ അഗാധമാണ് ഭക്തനും അവൻ്റെ കർത്താവും തമ്മിലുള്ള ബന്ധം. അത് കുറച്ചുകൂടെ ആഴമുള്ള ബന്ധമാണ്, അടരുകളുള്ള ബന്ധമാണ്, അത് കുറച്ചുകൂടെ അഗാധമായ ഒരു ബന്ധമാണ്. അങ്ങനെ ആ അഗാധമായ ബന്ധത്തിൽ നിന്ന് മാത്രമേ ഉയർന്ന സമർപ്പണം ഉണ്ടാവൂ. യേശുവിന് വേണ്ടി മരിക്കാൻ, യേശുവിന് വേണ്ടി ജീവിതത്തെ ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെ നിസാരമാക്കി കളയാൻ ഒരാൾക്ക് പറ്റുന്നത് ഉയർന്ന സമർപ്പണമുള്ളപ്പോൾ മാത്രമാണ്. ഒരു സാധാരണ സമർപ്പണം, യേശുവിനെ നിങ്ങളൊരു ഗുരുവായിട്ട് മാത്രം കണ്ടാൽ, യേശുവിനെ നിങ്ങളൊരു അധ്യാപകനോ ഒരു ഒരു മോറൽ ടീച്ചറോ അല്ലെങ്കിൽ ഈ സന്മാർഗ ഉപദേശങ്ങൾ തരുന്ന ഒരാളോ ഒരു സാമൂഹിക പരിഷ്കർത്താവോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പാവപ്പെട്ടവരെ ഉദ്ധരിക്കാൻ വന്ന ഒരു നവോത്ഥാന നായകനോ ഒക്കെ ആയിട്ട് കണ്ടാൽ അയാൾക്ക് വേണ്ടി നിങ്ങൾ മരിക്കണമെന്നില്ല. എന്നാൽ യേശുവിനെ കർത്താവായിട്ട് കണ്ടാലേ നിങ്ങൾ അവന് വേണ്ടി ജീവിക്കൂ, അവന് വേണ്ടി മരിക്കൂ. ഇപ്പൊ യൂദാസിനെ സംഭവിച്ചു, യൂദാസ് എന്തുകൊണ്ട് യേശുവിനെ ഒറ്റിക്കൊടുത്തു എന്ന ആ ചോദ്യത്തിന് ലഭിക്കുന്ന ഉത്തരം കൂടിയാണ് ഈ വാക്യം, ഗുരു. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ഗത്സമൻ തോട്ടത്തിൽ വെച്ച് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന സമയത്തും ഈ യൂദാസ് വിളിക്കുന്നത് ഗുരു എന്ന് തന്നെയാണ്, ടീച്ചർ. അപ്പൊ ടീച്ചറും കുട്ടിയും തമ്മിലുള്ളൊരു ബന്ധം മാത്രമാണിത്, ഉയർന്ന സമർപ്പണമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ ഈ സമർപ്പണം ഒരു ഒരു ഈ ടീച്ചർ എന്നുള്ള വിളി, ദാറ്റ് ഇസ് എ നോൺ കമ്മിറ്റൽ അഡ്രസ്, അതിനകത്തൊരു കമ്മിറ്റ്മെന്റ് ഇല്ല.
ഇപ്പൊ നമ്മള് ദൈവത്തെ ഈശോയെ എങ്ങനെ കാണുന്നു, നമ്മൾ എന്ത് വില അവന് കൊടുത്തിരിക്കുന്നു എന്നതാണ് അവന് വേണ്ടി നമ്മൾ ജീവിക്കുമോ മരിക്കുമോ അവനെ നമ്മൾ തള്ളിപ്പറയുമോ ഒറ്റിക്കൊടുക്കുമോ എന്നതിൻ്റെ പിന്നിലെ അടിസ്ഥാന സംഭവമായിട്ട് മാറാൻ പോകുന്നത്. പഠിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളൊരു ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ അതീവ ദുഃഖിതരായി. കർത്താവേ അത് ഞാനല്ലോ എന്ന് ഓരോരുത്തർ അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പ്രതിവചിച്ചു, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഈ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്ന് പറയുമ്പോൾ യൂദാസാഹസമയത്ത് യേശുവിൻ്റെ ആ പാത്രത്തിൽ, യേശുവിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഭക്ഷണ പാത്രത്തിൽ കൈ വെച്ചിരുന്നു എന്നല്ല എൻ്റെ അർത്ഥം. ഈ 12 പേരും ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഭക്ഷണം പൊതുവായിട്ട് വിളമ്പി വെച്ചിട്ട് അതിന് ചുറ്റും ഇരുന്ന് ഒരു പാത്രത്തിൽ നിന്നാണ് ഇവർ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 12 പേരും യേശുവിൻ്റെ പാത്രത്തിൽ കൈമുക്കുന്നുണ്ട്. അപ്പം നിങ്ങളിൽ ഒരുവൻ എന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ, അല്ലാതെ യൂദാസ് ആ സമയത്ത് കൈമുക്കിയിരുന്നു, കൈവച്ചിരുന്നു. അപ്പം അത് കണ്ടിട്ട് അവനെ മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി യേശോ പറഞ്ഞതാണ് എന്ന് ചിന്തിക്കരുത്. 12 പേരും നിങ്ങളിൽ ഒരാൾ എന്ന് ഞാൻ അർത്ഥമുള്ളൂ. എൻ്റെ കൂടെ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന നിങ്ങളിൽ ഒരുവൻ എന്നത് മാത്രമാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് ഈശോ പറയുകയാണ്, ഇനി അല്പം കൺഫ്യൂസിംഗ് ആയ വചനങ്ങളാണ്. കഥ പറയുകയാണ്, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു, എന്നാൽ മനുഷ്യപുത്രനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം, ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അപ്പൊ ഈ സന്ദർഭത്തിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും, ചോദിച്ചിട്ടുണ്ടാവും, എല്ലാം നിശ്ചയിക്കപ്പെട്ട വിധത്തിലാണ് യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും എല്ലാം നിറവേറുന്നത്. മുൻപേ ആരോ തയ്യാറാക്കിയ ഒരു നാടകത്തിൻ്റെ തിരക്കഥ പോലെ എല്ലാം കൃത്യമായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു തിരക്കഥയിൽ യേശുവിനെ ഒരാൾ ഒറ്റിക്കൊടുക്കും എന്ന ആ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ വേഷം ആടേണ്ട ഒരാളുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, യൂദാസ് അങ്ങനെയാണെങ്കിൽ ഈ വിധിയുടെ കയ്യിലെ ഒരു പാവയല്ലേ? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഈ തിരക്കഥയിലെ ഒരു കഥാപാത്രം എന്ന നിലയിൽ അയാൾ നിരപരാധിയല്ലേ? വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. അതായത് നേരത്തെ തന്നെ ദൈവം തയ്യാറാക്കിയ ഒരു രക്ഷാകര പദ്ധതി അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഈ സംഭവത്തിൽ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തവരും യേശുവിനെ കുരിശിൽ തറച്ചവരും യേശുവിനെ ഒറ്റിക്കൊടുത്തവരും ഒക്കെ നിരപരാധികളല്ലേ? അങ്ങനെ ചോദ്യം വരാം. ഇവിടെ ആ ചോദ്യത്തിൻ്റെ പിന്നിൽ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? ആ ചോദ്യത്തിൻ്റെ പിന്നിലുള്ള ചിന്ത, ഈ മനുഷ്യരെല്ലാം തന്നെ സ്വാതന്ത്ര്യമില്ലാത്ത കളിപ്പാവകളാണ് എന്നതാണ് ആ ചോദ്യത്തിൻ്റെ പിന്നിലെ അസംഷൻ. ഈ മനുഷ്യരെല്ലാവരും തന്നെ വിധിയുടെ കയ്യിലെ പാവകളാണ്. അങ്ങനെയല്ല. അതായത് യേശുവിനെ ഒരാൾ ഒറ്റിക്കൊടുക്കും. ആ യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ട ആൾ ആരാവണമെന്ന് തീരുമാനിച്ചത് ദൈവമല്ല. യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ട ആള് ആരാവണമെന്ന് ഒറ്റിക്കൊടുത്തവനാണ് തീരുമാനിച്ചത്. അത് യൂദാസാണ് തീരുമാനിച്ചത്. അതായത് ആ സ്ലോട്ടിലേക്ക് ആര് ചെന്ന് കയറണം, ആ വളയത്തിലേക്ക് ആര് ചെന്ന് തലവെച്ച് കൊടുക്കണം, അതാരെ തീരുമാനിക്കുന്നത്? അത് യൂദാസാണ്. ഇനി ഇങ്ങനെ ചിന്തിക്കാം, ഈ യേശുവിനെ യൂദാസ് ഒറ്റിക്കൊടു 12 ശിഷ്യന്മാർ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. ആ നാളുകളിലുണ്ടായിരുന്ന ജനത്തിൽ ഒരാൾ പോലും യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഈ നാടകം മൊത്തം മാറും. നിങ്ങളെ നിർബന്ധി ഒറ്റിക്കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് ദൈവാരെയും നിർബന്ധിച്ച് ഈ നാടകത്തിലേക്ക് വലിച്ചിഴക്കില്ല. നിന്റെ സ്വാതന്ത്ര്യമാണത്. അതായത് നിനക്ക് ദൈവം തന്നിരിക്കുന്ന ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ദൈവത്തെ തിരഞ്ഞെടുക്കുക എന്ന നിന്റെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ യൂദാസ് ദുരുപയോഗിക്കുന്നത് ഈ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ടാണ് അവൻ ഒറ്റുകാരനായി തീരുന്നത്. 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്, ആ അപ്പസ്തോലന്മാരുടെ ലിസ്റ്റ് പറയുമ്പോൾ ഒറ്റുകാരനായി തീർന്ന യൂദാസ്. അപ്പൊ ഇത് ആർക്കും സംഭവിക്കാം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്താൽ നമുക്ക് ഒറ്റുകാരനായി തീരാം. അല്ലാതെ ആരെയും ദൈവം വലിച്ചിഴിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവരികയല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഏറ്റെടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തരഫലമായിട്ടാണ് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ഈശോ പറയുകയാണ്, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ പോകുന്നു, എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നു അവന് ദുരിതം, ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അവനെ ഒറ്റിക്കൊടുക്കാണ്ടിരുന്നു. അപ്പൊ ഇനി ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അപ്പൊ അതും നമുക്ക് അല്പം പ്രയാസമുള്ളതായിട്ട് തോന്നാം. അതായത് ദൈവം തന്നെ പറയുകയാണ്, ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്താണത്? അതൊരു സങ്കടമാണ് ഈ പറയുന്നത്. അതായത് ഈശോയുടെ സങ്കടമാണ്. കാരണം എന്താണ്? ഇവൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ ഗൗരവം ഒന്ന്, ഇവന് നാളെ സംഭവിക്കാൻ പോകുന്ന ദുരിതം, ഇതൊക്കെ കർത്താവിന് കാണാം.
അപ്പൊ കൂട്ടത്തിൽ സഞ്ചരിച്ച ഒരു മനുഷ്യൻ, ഇത്രയും കാലം ഒപ്പം ഉണ്ടായിരുന്ന ഒരാള്, ഇത്രയും കാലം യേശു അത്രമാത്രം ഇപ്പോഴും അത്രമാത്രം സ്നേഹത്തോടെ ആദ്യമായിട്ട് കുർബാന കൊടുക്കുന്നത് യൂദാസിനാണ്. അപ്പൊ അത്രമാത്രം സ്നേഹത്തോടെ കർത്താവ് ഈ പരിശുദ്ധ കുർബാന കൊടുത്ത്, അല്ലെങ്കിൽ ജീവിതം മുഴുവൻ ഈ കാലഘട്ടം മുഴുവൻ യേശുവിന്റെ കൂടെ കൊണ്ട് നടന്ന് അത്രമാത്രം സ്നേഹിച്ചൊരു മനുഷ്യന് നാളെ സംഭവിക്കാൻ പോകുന്ന ദുരിതത്തെ ഓർത്തുള്ള ദൈവത്തിന്റെ ഒരു നിലവിളിയായിട്ട് അതിനെ കണ്ടാൽ മതി. ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു, കാരണം അവൻ സഹിക്കാൻ പോകുന്ന ആ പീഡ, ആ പ്രയാസം അത്രമാത്രം വലുതാണ്. അവനെ ഒറ്റ കൊടുക്കാതിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു, ഗുരു അത് ഞാനോ? അവൻ പറഞ്ഞു, നീ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒറ്റിക്കൊടുക്കുന്നത് ആരാവണമെന്ന വിധി ദൈവം ആരുടെ മേലും കെട്ടിവെച്ചിട്ടില്ല. അത് യൂദാസ് തൻ്റെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പിൽ നിന്ന് എടുത്ത അവൻ്റെ സ്വന്തം തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് സംഭവിക്കുന്നത്. ഇനി 26 മുതലുള്ള വാക്യങ്ങൾ. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ, താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ. ഈശോ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു, അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കൈകളിൽ അപ്പമെടുത്തു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റിക്കൊടുത്ത രാത്രിയിലാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. സി, നമ്മളെ ആരെങ്കിലും ഒറ്റിക്കൊടുത്തു എന്ന് നമ്മൾ അറിഞ്ഞാൽ, ഇപ്പം നമ്മളങ്ങനെ ആ അത്രയും വലിയൊരു വേദന അനുഭവിച്ചിട്ടില്ല, പക്ഷെ ഒരുപക്ഷെ ആരെങ്കിലും അങ്ങനെ ഒരാളെ, നമ്മൾ അത്രമാത്രം സ്നേഹിച്ച ഒരാൾ നമ്മളെ ഒറ്റിക്കൊടുത്തു, അതും വെറുതെ ഒരു ഒറ്റിക്കൊടുക്കല്ല, വെറും ഒരു വഞ്ചനയല്ല ഇത്, അതായത് കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം നമ്മൾ അത്രമാത്രം സ്നേഹിച്ച ഒരാൾ നമ്മളെ കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമ്മൾ കേട്ടാൽ, അല്ലെ, നമ്മൾ അറിഞ്ഞാൽ, ഒരു വ്യക്തി ഒരു ഇരുണ്ട മുറിയിലേക്കോ ഒരടച്ചിട്ട മുറിക്കകത്തേക്കോ ഒതുങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണത്. ആരെയും സ്നേഹിക്കാൻ ആഗ്രഹിക്കാത്തൊരു സമയമാണത്. ആരെയും കാണാൻ ആഗ്രഹിക്കാത്തൊരു സമയമാണത്. എല്ലാവരോടും പകയോടെ ഒരു മനുഷ്യൻ്റെ മനസ്സ് എത്തിച്ചേരുന്നൊരു സമയമാണത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അത്രമാത്രം തൻ്റെ ആത്മാവും ശരീരവും മനസ്സും കീറി മുറിക്കപ്പെട്ടു, ഒറ്റിക്കൊടുക്കപ്പെടുന്നു എന്നറിയുന്ന രാത്രിയിലാണ് ഈശോ അവൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉത്തമമായ, ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഒരു സമ്മാനം മാനവരാശിക്ക് കൊടുക്കുന്നത്. ഇത് പാഠമാണ്. എന്താണ്? ഒറ്റിക്കൊടുക്കപ്പെടും, നമ്മൾ മുറിവേൽപ്പിക്കപ്പെടുന്നു എന്നറിയുമ്പോൾ നമ്മുടെ സ്നേഹം പിടിച്ചു വെക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പിന്നെ സ്നേഹം കൊടുക്കാതിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ക്രിസ്തീയത എന്ന് പറയുന്നത് നമ്മൾ മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ തകർക്കപ്പെടുമ്പോഴും നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലത് കൊടുക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ സ്നേഹം. അപ്പോൾ അതുകൊണ്ട് ആ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് എൻ്റെ ശരീരമാണ്. അപ്പം ഈ ഭക്ഷണം, ഇപ്പം നിങ്ങൾ ഓർക്കണം, ഇത് നമുക്ക് വിശുദ്ധ കുർബാന ആണെങ്കിലും അന്ന് യഹൂദനെ സംബന്ധിച്ച് ഇത് അവരുടെ പെസഹാ തിരുനാളിൻ്റെ ആരാധനാപരമായ ആചാരപരമായ ഭക്ഷണമാണ്. അപ്പൊ ഈ ഭക്ഷണത്തെ വിളിച്ചിരുന്ന പേര് സെഡർ മീൽ എന്നാണ്. സെഡർ, ഈ ആഹാരത്തെ പെസഹാ തിരുനാളിൻ്റെ സന്ധിയിൽ യഹൂദൻ കഴിക്കുന്ന ഭക്ഷണത്തെ വിളിച്ചിരുന്ന പേരെന്താണ്? സെഡർ, സെഡർ മീൽ എന്നാണ്. സെഡർ മീൽ, ഓക്കെ, സെഡർ മീൽ. അപ്പൊ ഇതാണ് നമ്മൾ, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, ഇനി നിങ്ങൾ നന്നായിട്ട് എൻ്റെ പിന്നാലെ വരിക. അപ്പൊ ഇതിനെ സെഡർ മീൽ എന്നാണ് വിളിച്ചിരുന്നത്. ഇനി എന്താണ് ഈ ഭക്ഷണം, ഇതെന്താണ് ഓർമ്മിപ്പിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഇത് കഴിക്കുന്നത്, എന്തിനാണ് ഇത് കഴിക്കുന്നത്, അല്ലെ, എന്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്? രണ്ട് കാര്യങ്ങളാണ് ഈ സെഡർ മീൽ പെസഹാ തിരുനാളിൻ്റെ സന്ധ്യയ്ക്ക് ഇപ്പോൾ യേശു ശിഷ്യന്മാർ ഒരുമിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭക്ഷണം അവർ കഴിച്ചുകൊണ്ടിരുന്നത് എന്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്? രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഈജിപ്തിൽ നിന്നുള്ള
ആ അടിമത്വത്തിന്റെ ഓർമ്മയ്ക്ക്, ഈജിപ്തിൽ നിന്നുള്ള ആ സ്ലേവറിയിൽ നിന്ന് അവർ പുറത്തു വന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടും, രണ്ടാമതായിട്ട് ഇവർ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് സീനായി മലയിൽ വെച്ച് അവർ ദൈവവുമായിട്ട് നടത്തിയ ഉടമ്പടി, ആ ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായിട്ടുമാണ്. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോ ഈ സെഡർ മീൽ എന്ന് പറയുന്നത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായിട്ടും സീനായി മലയുടെ അടിവാരത്തിൽ വെച്ച് ദൈവവുമായി ചെയ്ത ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായിട്ടുമാണ് ഇവർ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഇത്ര മനസ്സിലായോ? ഈ ഭക്ഷണ മേശയിൽ എന്തെല്ലാം ഉണ്ട്? വിഭവങ്ങൾ, എന്തെല്ലാം ഭക്ഷണ വിഭവങ്ങളാണ് ഈ ഭക്ഷണ മേശയിൽ ഉള്ളത്? ശ്രദ്ധിക്കാം. അതായത് ഒന്നാമതായിട്ട് ഇതിനകത്തുള്ളത് ഈ കുഞ്ഞാടിന്റെ മാംസം. അത് പച്ചയ്ക്ക് വെച്ചിരിക്കുകയാണോ? അല്ല, ചുട്ടെടുത്തത്. ഓക്കെ, ഒന്ന്. രണ്ടാമതായിട്ട് ഈ ഭക്ഷണമേശയിലുള്ളത് പുളിപ്പില്ലാത്ത അപ്പം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഉണ്ട്, പുളിപ്പില്ലാത്ത അപ്പം. മൂന്നാമതായിട്ട് ഈ മേശപ്പുറത്ത് ഉള്ളത് ഈശോ ഈ സെഡർ മീൽ കഴിക്കുന്ന സമയത്ത് പെസഹായുടെ സന്ധിയിൽ ഈ മേശപ്പുറത്ത് വിരുന്ന് മേശയിലുള്ളത് ഒന്ന് കുഞ്ഞാടിന്റെ ചുട്ടെടുത്ത മാംസം, രണ്ട് പുളിപ്പില്ലാത്ത അപ്പം, മൂന്നാമത്തേത് കൈപ്പിലകൾ, നാലാമത്തേത് വീഞ്ഞ്. ഈ വീഞ്ഞ് ഒറിജിനൽ പെസക ഭക്ഷണത്തിൽ ഉണ്ടായിരുന്നതല്ല. നമ്മള് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന ആ പെസക ഭക്ഷണത്തിൽ ഉണ്ടായിരുന്ന ഒരു കമ്പോണന്റ് അല്ല ഇത്, വീഞ്ഞ്. ഇത് പിന്നീട് കാലാന്തരത്തിൽ യഹൂദൻ ഈ പെസക തിരുനാളിനെ വിപുലീകരിച്ചതിന്റെ ഭാഗമായിട്ട് അവരുടെ ഭക്ഷണ മേശയിൽ വന്നതാണ് വീഞ്ഞ്. പക്ഷെ യേശു ഈശോ ഇത് ഈ പെസക ഭക്ഷിക്കുന്നത് AD 29 അപ്പോ ഈ പെസക ഭക്ഷിക്കുന്ന സമയത്ത് വിരുന്ന് മേശയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? കുഞ്ഞാടിന്റെ മാംസമുണ്ട്, പുളിപ്പില്ലാത്ത അപ്പമുണ്ട്, കൈപ്പിലകളുണ്ട്, വീഞ്ഞുണ്ട്. വീഞ്ഞ് ലേറ്റർ അഡീഷൻ ആണ്, എങ്കിലും വീഞ്ഞുണ്ട്, ഈശോ പെസക ഭക്ഷിക്കുമ്പോൾ ഉണ്ട്. ഇനി ഈ കുഞ്ഞാടിന്റെ മാംസം അതെന്തിനാണ്? സംഹാരദൂതനിൽ നിന്ന്, മരണത്തിൽ നിന്ന് അവർ അന്ന് രാത്രിയിൽ രക്ഷിക്കപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. ഞാൻ എഴുതുന്നില്ല, മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് മരണത്തിൽ നിന്ന് പെസക തിരുനാൾ അല്ലെ, പെസകായുടെ അന്ന് രാത്രിയിൽ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ആ രാത്രിയിൽ അവർ സംഹാരദൂതനിൽ നിന്ന് കുഞ്ഞാടിന്റെ രക്തം കട്ടിളപ്പടിയിൽ തളിച്ച്, പടിവാതിക്ക് തളിച്ച്, കുഞ്ഞാടിന്റെ രക്തം തളിച്ച വീടുകളെ സംഹാരദൂതൻ ഒഴിവാക്കി. അങ്ങനെ സംഹാരദൂതൽ നിന്ന്, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ഓർമ്മയാണ് കുഞ്ഞാടിന്റെ മാംസം പ്രതിദാനം ചെയ്യുന്നത്. പുളിപ്പില്ലാത്ത അപ്പം അവർ നടത്തിയ ക്ലേശകരമായ യാതന നിറഞ്ഞ യാത്രയുടെ ഓർമ്മയായിരുന്നു. തിടുക്കത്തിൽ പുറപ്പെട്ട യാത്ര, അപ്പം പുളിക്കാൻ സമയമില്ലാതെ തിടുക്കത്തിൽ പുറപ്പെട്ട യാത്ര. അപ്പോൾ അവർ മരുഭൂമിയിലൂടെ നടത്തിയ യാതന നിറഞ്ഞ, ക്ലേശം നിറഞ്ഞ ആ യാത്രയുടെ അടയാളമായിരുന്നു പുളിപ്പില്ലാത്ത അപ്പം. മൂന്നാമത്തേത് കൈപ്പിലകൾ. ഇവർ ഈജിപ്തിൽ കഴിഞ്ഞ ആ അടിമത്തത്തിന്റെ കൈപ്പിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. മനസ്സിലായല്ലോ. അവർ ഏത് അടിമത്തത്തിൽ നിന്നാണോ പുറത്തു വന്നത്, ആ അടിമത്തത്തിന്റെ കൈപ്പ്, അതിനെ ഓർമ്മിപ്പിക്കുന്ന കൈപ്പിലകൾ, പിന്നീട് വീഞ്ഞു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ പെസക മേശയിലുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈശോ ഈ പെസക ഭക്ഷണം, അപ്പൊ ഇത് AD 29 ഇത് യഹൂദന്റെ പെസക ഭക്ഷണത്തിന്റെ വിഭവങ്ങളാണ്. ഇത് കർത്താവ് ഈശോ മിശിഹ AD 29 ഈ പെസക ഭക്ഷിക്കുകയാണ്. ഭക്ഷിക്കുമ്പോ കർത്താവ് ഈ കുഞ്ഞാടിന്റെ മാംസം ഇതിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല. മേശപ്പുറത്തിരിക്കുന്ന കുഞ്ഞാടിന്റെ മാംസത്തെ കർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഈ കുഞ്ഞാടാണ് യേശു. ഈ കുഞ്ഞാട് നാളെ ദുഃഖ വെള്ളിയാഴ്ച കുരിശിൽ കൊല്ലപ്പെടും. ഓക്കെ, വെള്ളിയാഴ്ച കൊല്ലപ്പെടും. അപ്പൊ അതുകൊണ്ട് ഇതിനെ കുറിച്ച് കർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല. ഈശോ എടുക്കുന്ന എന്താണ്? പുളിപ്പില്ലാത്ത അപ്പം. കൈപ്പിലകളെയും കർത്താവ് എടുക്കുന്നില്ല. കൈപ്പിലകൾ കർത്താവ്
സഹി കർത്താവിൻ്റെ സഹനമാണ്. അപ്പം ഇത് ഈശോ എടുക്കുന്നില്ല, ഈ വീഞ്ഞു എടുക്കുന്നു. അപ്പം ഈ പെസക വിരുന്ന് മേശയിൽ നിന്ന് ഈ ഇപ്പോൾ ഈ കുഞ്ഞാടിൻ്റെ മാംസം, അതിനെ കർത്താവ് ഗൗനിക്കുന്നില്ല. കാരണം കുഞ്ഞാട് സാക്ഷാൽ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപം നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ജീവനോടെ നിൽക്കുകയാണ്, വിരുന്ന് മേശയിൽ ഇരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ മേശപ്പുറത്തിരിക്കുന്ന ചുട്ടെടുത്ത കുഞ്ഞാടിൻ്റെ മാംസത്തെ കർത്താവ് ഗൗനിക്കുന്നില്ല. കർത്താവ് എന്തെടുക്കുന്നു? പുളിപ്പില്ലാത്തപ്പോൾ എടുക്കുന്നു, വീഞ്ഞു കൊടുക്കുന്നു. ഈ രണ്ട് പ്രതീകങ്ങൾ ഈ പഴയ നിയമ, അതായത് 1450 അല്ലെങ്കിൽ 1500 BC നടന്ന ഒരു സംഭവമാണിത്. ആദ്യത്തെ പെസക, അപ്പൊ അന്നത്തെ ആ പെസക പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവ് ഈ പുളിപ്പില്ലാത്തപ്പവും ഈ വീഞ്ഞു എടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ അപ്പവും വീഞ്ഞും കർത്താവ് എടുത്ത് അതിനകത്തുനിന്ന് ഈ പ്രതീകങ്ങൾ മാത്രം എടുക്കുന്നു. ഈ പ്രതീകങ്ങൾ എടുത്തിട്ട്, ഇനി എന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഈ പ്രതീകങ്ങൾ എടുത്തിട്ട് ഇതിനകത്ത് നിന്ന് ഈ പഴയ നിയമ അർത്ഥം വെട്ടിമാറ്റി, മനസ്സിലായല്ലോ? ഈ പ്രതീകങ്ങൾ എടുത്തിട്ട്, ഇതിലെല്ലാം പഴയ നിയമത്തിൽ അർത്ഥമുണ്ട്. എന്താണ് അർത്ഥം? കുഞ്ഞാടിന്റെ മാംസം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ഓർമ്മയാണ്. പുളിപ്പില്ലാത്ത അപ്പം യാവനം നിറഞ്ഞവരുടെ യാത്രയുടെ ഓർമ്മയാണ്. കൈപ്പിലകൾ അവർ ഉപേക്ഷിച്ച് പിന്നിൽ ഉപേക്ഷിച്ച അടിമത്തത്തിന്റെ ഓർമ്മയാണ്. ഇനി വീഞ്ഞു. അപ്പോൾ ഈ പഴയ നിയമ പ്രതീകങ്ങളിൽ നിന്ന് ആ പഴയ നിയമ അർത്ഥം മുഴുവൻ ചെത്തിക്കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതെടുത്തിട്ട് ഇനി ഇതിനെ വെള്ളിയാഴ്ച നടക്കാൻ പോകുന്ന സംഭവവുമായി ബന്ധിപ്പിച്ചു. 1500 BC 1450 1500 BC നടന്ന ഒരു സംഭവത്തിന്റെ ഓർമ്മയായിട്ടല്ല ഈശോ മിശിഹ പെസക ഭക്ഷിക്കുന്നത്. ഈശോയും അപ്പസ്തോലന്മാരും, കേട്ടോ, അപ്പസ്തോലന്മാര്, ഞാൻ എല്ലാവരുടെയും ഒന്നും വരയ്ക്കുന്നില്ല, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ ഈശോയും അപ്പസ്തോലന്മാരും ഇവിടെ ഈ പെസക ഭക്ഷിക്കുന്നത് 1500 BC നടന്ന യഹൂദന്റെ പഴയ നിയമ പെസകായുടെ ആ പശ്ചാത്തലത്തിലാണെങ്കിലും കർത്താവ് ഭക്ഷിക്കുന്നത് ഇതല്ല, മറിച്ച് നാളെ ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ നടക്കാൻ പോകുന്ന കുരിശു മരണത്തിന്റെ ഓർമ്മയാണിത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഈ അപ്പം എടുത്തിട്ട് കർത്താവ് പറയുകയാണ്, ഈ അപ്പം നാളെ കുരിശിൽ കീറിമുറിക്കപ്പെടാൻ പോകുന്ന എൻ്റെ ശരീരമാണ്. അപ്പോൾ ഈ അപ്പം നാളെ മുറിക്കപ്പെടാൻ പോകുന്ന എൻ്റെ ശരീരമാണ്, മുറിക്കപ്പെടാൻ പോകുന്ന എൻ്റെ ശരീരം. ഈ വീഞ്ഞ് നാളെ കുരിശിൽ ചിന്തപ്പെടാൻ പോകുന്ന എൻ്റെ രക്തമാണ്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നോ? അതായത് ശ്രദ്ധിക്കേണ്ടത്, 1500 BC നടന്ന, 1500 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ ഓർമ്മയല്ല ഈശോ മിശിഹ ഈ പെസകായിട്ട് ഇപ്പോൾ ഭക്ഷിക്കുന്നത്, മറിച്ച് നാളെ നടക്കാൻ പോകുന്ന കുരിശുമരണത്തിന്റെ പ്രതീകമായിട്ടാണ്, കുരിശുമരണത്തിന്റെ കൂതാശാപരമായ ആചരണമായിട്ടാണ്, സാക്രമെന്റൽ റെപ്രസെന്റേഷൻ ആയിട്ടാണ്, അടയാളങ്ങളിലൂടെ പ്രതീകങ്ങളിലൂടെ. അതാണ് കൂതാശാപരം. മനസ്സിലാവുന്നുണ്ടോ എന്താണ് കൂതാശാപരം എന്ന് പറഞ്ഞാൽ? സാക്രമെന്റൽ, അടയാളത്തിലൂടെയും പ്രതീകങ്ങളിലൂടെയും നാളെ നടക്കാൻ പോകുന്ന കാര്യത്തെ കർത്താവ് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. വളരെയധികം ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഈ ദുഃഖവെള്ളിയാഴ്ച നടന്ന സംഭവത്തിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ അർത്ഥവും, എല്ലാ വിലയും ഈ തലേന്ന് ഈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും കർത്താവ് ആവസിപ്പിച്ചു. കർത്താവ് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, മനസ്സിലായോ? അതായത് ഈ നടക്കാൻ പോകുന്ന കാൽവരി ബലി എന്ന ആ സംഭവം മുഴുവൻ, ആ ബലിയിൽ എന്താ ബലിയർപ്പിക്കപ്പെടുന്നത്? അവന്റെ ശരീരവും രക്തവും, അത് മുഴുവൻ കർത്താവ് കൂതാശാപരമായി ഈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും കൊണ്ടുവന്നു. ഇവിടെ നടന്ന പെസക അല്ലത്, അപ്പൊ ഇതിനെ മുഴുവൻ മാറ്റി, ക്യാൻസൽ ചെയ്തു. അപ്പൊ ഈ പെസക തിരുനാൾ, AD 29 പെസക തിരുനാൾ മുതൽ പെസകായുടെ അർത്ഥം എന്താണ്? വെള്ളിയാഴ്ച നടന്ന കുരിശുമരണം, അവിടെ എന്തെല്ലാം സംഭവിച്ചു? അവിടെ ദേ കുഞ്ഞാണ്ടിന്റെ മാംസം പ്രതിദാനം ചെയ്ത മരണത്തിൽ നിന്നുള്ള മോചനം, അത് ഈ കുരിശി നടന്നു. നടന്നോ? നടന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അവന്റെ ക്ലേശങ്ങൾ, സഹനങ്ങൾ, ക്ലേശം നിറഞ്ഞ മുഴുവൻ യാത്രയ്ക്കുമുള്ള ഉത്തരം, പ്രതിവിധി, അത് ഈ കുരിശിൽ നടന്നു. ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ അവിടെ നിറവേറുകയാണ്. അതുപോലെ തന്നെ അവൻ ഉപേക്ഷിക്കുന്ന അടിമത്തം, പാപത്തിന്റെ, രോഗത്തിന്റെ, പൈശാചിക പീഡകളുടെ മുഴുവൻ അടിമത്വവും ഈ കുരിശിൽ യേശു
വിമോചിപ്പിച്ചു. മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഈ പഴയ നിയമത്തിൽ അവർ ഓർമ്മിച്ചിരുന്ന യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ കർത്താവ് കുരിശിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന്റെ ആ വിമോചനത്തിന്റെ, അപ്പൊ ഇനി ഈജിപ്തിൽ നിന്നുള്ള വിമോചനത്തിന്റെ ഓർമ്മയല്ല, മറിച്ച് മാനവരാശി പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും പിശാചിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടതിന്റെ ഓർമ്മയാണ് ഈ പെസകാഭക്ഷണം. ഇനി ഓർമ്മ എന്ന് പറയുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഓർമ്മ എന്ന് പറയുമ്പോൾ ഇത് വെറുതെ ഓർക്കുന്നത് മാത്രമല്ല, ഈ കുരിശിൽ വെള്ളിയാഴ്ച ദിവസം കുരിശിൽ നടന്ന ബലി അതുപോലെ ഇവിടേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇത് എൻ്റെ ശരീരത്തിന്റെ ഓർമ്മ എന്നല്ല, ഇതെന്റെ രക്തത്തിന്റെ ഓർമ്മ എന്നല്ല, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്. ദിസ് ഈസ് മൈ ബോഡി, ദിസ് ഈസ് മൈ ബ്ലഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അതുകൊണ്ട് ഈ ബലി, വെള്ളിയാഴ്ച നടന്ന ബലി കൂതാശാപരമായി വ്യാഴാഴ്ച നിർവഹിക്കപ്പെട്ടു. മനസ്സിലാവുന്നില്ലേ? ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഒറ്റ കാര്യം കൂടെ നന്നായിട്ട് ശ്രദ്ധിച്ചാലേ മനസ്സിലാവൂ. ഈ വ്യാഴാഴ്ച ദിവസം ഇല്ലെങ്കിൽ, നന്നായിട്ട് ശ്രദ്ധിച്ചാലേ മനസ്സിലാവൂ, ഈ വ്യാഴാഴ്ച ദിവസം ഇല്ലെങ്കിൽ, ഇതില്ലെന്ന് വിചാരിക്കുക, പീശോ ഇങ്ങനെ പ്രസംഗ ഭക്ഷിച്ചില്ല, ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച നടക്കാൻ പോകുന്ന യേശുവിന്റെ കുരിശുമരണം ഒരു ക്രിമിനലിനെ തൂക്കിലേറ്റിയത് മാത്രമായി അവശേഷിച്ചനെ. യേശുവിന്റെ കുരിശുമരണം എങ്ങനെയാണ് ബലിയാവുന്നത്? യേശുവിന്റെ കുരിശുമരണം ബലിയാവുന്നത് അത് ബലിയാണെന്ന് തലേന്ന് അപ്പത്തിന്റെ മീഞ്ഞിന്റെ സാദൃശ്യത്തിൽ കർത്താവ് കാണിച്ചു തന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നത് ബലിയാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ ബലിയെ, ഇത് ബലിയാണെന്ന് അംഗീകരിക്കാത്ത ഒരാൾക്കും യേശുവിന്റെ കുരിശുമരണം ബലിയാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകും, യേശുവിന്റെ കുരിശുമരണം ഒരു ബലിയാണെന്ന് പറയാൻ പറ്റണമെങ്കിൽ അത് ബലിയാണെന്ന് ആര് പറഞ്ഞു? യേശു പറഞ്ഞു. എപ്പോ പറഞ്ഞു? തലേന്ന് പറഞ്ഞു. എപ്പോ പറഞ്ഞു? ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തം, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എന്റെ ശരീരം, നാളെ നടക്കാൻ പോകുന്നത് ഒരു ബലിയാണെന്ന് തലേന്ന് കർത്താവ് പറഞ്ഞു ഈ പ്രതീകങ്ങളിലൂടെ. അതുകൊണ്ട് മനസ്സിലായെന്ന് എനിക്കറിയാം, മനസ്സിലായി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ ദിവസം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഈ ദിവസത്തെ, ഇന്നത്തെ ഈ പെസഹാ തിരുനാളിന്റെ ഈ ദിവസത്തെ ആ ആഘോഷം, പഴയ നിയമ പെസഹയല്ല, പഴയ നിയമ പെസഹായുടെ മുഴുവൻ ഡയമെൻഷൻസും ചെത്തിക്കളഞ്ഞു. എന്നിട്ട് യേശു വരാൻ പോകുന്ന ദുഃഖവെള്ളിയുടെ ആ കുരിശു മരണത്തിന്റെ ആ കൂതാശാപരമായ ആഘോഷമാക്കി ഇതിനെ മാറ്റി. എന്തെന്നറിയാമോ? നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്തിനെന്നറിയാം? എന്തിനാണ് കർത്താവ് ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് ചെയ്യുന്നത്? ഈ രക്തം ചിന്താതെ പാപമോചന ഇല്ല. നന്നായിട്ട് കേൾക്കണം, രക്തം ചിന്താതെ പാപമോചന ഇല്ല. ഈ ബലി അർപ്പിക്കാതെ മനുഷ്യൻ ദൈവസന്നിധി നീതീകരിക്കപ്പെട്ടില്ല. 7:29 കർത്താവ് കുരിശിൽ ഈ ബലി അർപ്പിച്ചു. നമ്മൾ 2020 നിൽക്കുകയാണ്, മനസ്സിലായല്ലോ. അപ്പൊ 2020 നിൽക്കുന്ന നമുക്ക് ഈ ബലി കർത്താവിനോട് ചേർന്ന് അർപ്പിക്കണമെങ്കിൽ ആ ബലി രക്തം ചിന്തിയേ പറ്റൂ. രക്തം ചിന്താതെ പാപമോചന ഇല്ല. ഇപ്പൊ 2020 യേശു ക്രിസ്തു അർപ്പിച്ച ഈ ബലി നമ്മൾ അർപ്പിക്കണമെങ്കിൽ നമ്മൾ രക്തം ചിന്തിയേ പറ്റൂ. പക്ഷെ നമുക്കങ്ങനെ രക്തം ചിന്തി ബലി അർപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ഈശോമിശിഹ രക്തം ചിന്തി അർപ്പിച്ച ആ ബലിയെ കൂതാശാപരമായി, സാക്രമെന്റലായി, അപ്പവും വീഞ്ഞിലൂടെയും കർത്താവ് അതിനെ അപ്പത്തിലും വീഞ്ഞിലും ആവാഹിച്ചിട്ട് ആ ബലിയുടെ മുഴുവൻ യോഗ്യതയും കർത്താവ് പറഞ്ഞു, നിങ്ങൾ നാളെ നിങ്ങളുടെ ഞരമ്പ് മുറിച്ചോ, നിങ്ങളുടെ കൈ മുറിച്ചോ, നിങ്ങളുടെ കാല് വെട്ടിയോ, നിങ്ങളുടെ തലയിടിച്ച് രക്തം ചിന്തിയോ ഈ ബലി അർപ്പിക്കണ്ട. നിങ്ങൾ ഈ അപ്പത്തിലും വീഞ്ഞിലും ബലി അർപ്പിക്കുമ്പോൾ അത് എൻ്റെ വെള്ളിയാഴ്ചത്തെ ബലി തന്നെ ആയിട്ട് മാറും. നമുക്ക് 2020 ജീവിക്കുന്ന നമുക്ക് ഈ ബലി അർപ്പിക്കാൻ, ഇന്നും ഈ ബലി അർപ്പിക്കാൻ പറ്റുന്നത് അത് അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ കർത്താവാക്കി തന്നതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുരിശു മരണത്തിന്റെ കൂതാശാപരമായ അടയാളപ്പെടുത്തലായിരുന്നു പെസഹാ ഭക്ഷണം. ഇനി ഒന്ന് വായിച്ചേ. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവൻ, ഇതെന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. അപ്പോ മരണത്തിൽ നിന്ന്, സംഹാരദൂതനിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ഓർമ്മയായിരുന്നു കുഞ്ഞാടിന്റെ മാംസം. തിടുക്കത്തിൽ പുറപ്പെട്ട യാത്രയുടെ ഓർമ്മയായിരുന്നു പുളിപ്പില്ലാത്ത അപ്പം. തങ്ങൾ എന്തിൽ നിന്നാണോ രക്ഷപ്പെട്ടത് ആ പിന്നിൽ അഴിഞ്ഞു വീണ അടിമത്തത്തിന്റെ കയ്പിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു കയ്പിലകൾ. അങ്ങനെ ഈ വിരുന്ന് മേശയിൽ വിളമ്പി വെച്ചിരുന്ന പുളിപ്പില്ലാത്ത അപ്പം യേശു എടുത്ത് അതിൽ നിന്ന് പഴയ നിയമത്തിന്റെ അർത്ഥതലങ്ങളെല്ലാം നീക്കിക്കളഞ്ഞ്
നാളെ കുരിശിൽ നടക്കാനിരിക്കുന്ന ബലിയോടതിനെ ബന്ധിപ്പിച്ച് ഈശോ പറഞ്ഞു ഇതെന്റെ ശരീരം, പാനപാത്രം എടുത്തു പറഞ്ഞു ഇതെന്റെ രക്തം. ഇനി ഇതിനകത്ത് ഉപയോഗിക്കുന്ന രണ്ട് മൂന്ന് വാക്കുകൾ ഒന്ന് വിശദീകരിക്കണം. ഒന്ന്, പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പാപമോചനത്തിനായി. അപ്പൊ ഈ ബലിയർപ്പണത്തിലൂടെ പാപമോചനം നടക്കുകയാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി പ്രധാന പുരോഹിതൻ പാപപരിഹാര ദിനത്തിൽ കുഞ്ഞാടിന്റെ കാളക്കുട്ടിയുടെ രക്തവും കൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് പോലെ കുരിശിൽ പ്രധാന പുരോഹിതനായ യേശു ഈ രക്തം ചിന്തി നമ്മുടെ പാപപരിഹാരം നേടിയെടുത്തു, പാപത്തിന് പരിഹാരം നൽകി. അതുകൊണ്ടാണ് ഇത് പാപപരിഹാരത്തിന്റെ രക്തമാണ്. അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പകരമായി ചിന്തപ്പെടുന്ന രക്തമാണ്. എനിക്ക് പകരമായിട്ടാണ് ഈ രക്തം ചിന്തപ്പെടുന്നത്. മൂന്നാമത്തേത്, ഇത് ഉടമ്പടിയുടെ രക്തമാണ്. ഉടമ്പടിയുടെ രക്തം എന്ന് എന്തുകൊണ്ട് പറയുന്നത്? പഴയ നിയമ ഉടമ്പടി, സീനായി മലയിലെ പഴയ നിയമ ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് കാളക്കുട്ടിയുടെ രക്തം തളിച്ചുകൊണ്ടാണ്. അപ്പൊ ഈ പുതിയ ഉടമ്പടി, യേശുക്രിസ്തുവിലൂടെ ദൈവം മാനവരാശിയുമായി സ്ഥാപിക്കുന്ന പുതിയ ഉടമ്പടി കർത്താവ് സ്ഥാപിക്കുന്നത് യേശുവിന്റെ രക്തം തളിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയുടെ രക്തം എന്ന് പറയുന്നത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, സ്വർഗരാജ്യത്തിൽ എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്വർഗരാജ്യത്തിന്റെ, അതായത് സ്വർഗരാജ്യം കർത്താവിന്റെ രണ്ടാം വരവോടുകൂടി സ്വർഗരാജ്യത്തിന്റെ പൂർത്തീകരണം സംഭവിക്കും. അപ്പൊ അന്നേ ഇനി ഞാൻ ഈ വിരുന്ന് നിങ്ങളോടൊത്ത് ഭക്ഷിക്കുകയുള്ളൂ. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. സ്തോത്രഗീതം എന്ന് പറയുന്നത് ഹല്ലേൽ സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞ സങ്കീർത്തനങ്ങളുണ്ട്. സങ്കീർത്തനം 113, 114, 115, 116, 117, 118, ഇത്രയും സങ്കീർത്തനങ്ങളാണ് ഹല്ലേൽ സാംസ്. അപ്പൊ അതാണ് ഈ പെസഹായുടെ അന്ന് പാടുന്നത്. 113, 114 ആദ്യം പാടും, പിന്നീട് അവസാനം പാടുന്നതാണ് 15, 16, 17, 18. 115, 116, 117, 118. അപ്പോൾ ഈ സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ടാണ് കർത്താവ് ഒലിവുമലയിലേക്ക് പോകുന്നത്. അതാണ് ഈ ഭാഗത്തിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ആ ഭാഗം പ്രധാനപ്പെട്ടതാണ്, അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.